ഫോൺ കെണി റിപ്പോർട്ടിൽ എന്ത്? ഫോൺ കെണി കേസ് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മുൻ മന്ത്രി ശശീന്ദ്രനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഇല്ല എന്ന് സൂചന. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാർ മൊഴിയും തെളിവും നൽകിയില്ലെന്ന് കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ജഡ്ജി പി എസ് ആന്റണി പറഞ്ഞു. നിശ്ചയിച്ചതിലും നേരത്തെ വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ദൃശ്യങ്ങൾ എടുക്കാനെത്തിയ മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിലക്കേർപ്പെടുത്തി. കാലാവധി അവസാനിക്കാൻ ഇനിയും ആഴ്ചകൾ ശേഷിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കി പി എസ് ആന്റണി കമ്മീഷൻ ഫോൺ കണി കേസിലെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. മുൻ മന്ത്രിക്കെതിരായ പരാതിയുടെ നിജസ്ഥിതിയും ഗൂഢാലോചന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ എ കെ ശശീന്ദ്രനെതിരെ കാര്യമായ തെളിവുകളില്ലെന്നാണ് സൂചന. പരാതിക്കാരിയോ ഫോൺ വിളി സംരക്ഷണം ചെയ്ത മാധ്യമ സ്ഥാപനമോ അന്വേഷണവുമായി സഹകരിച്ചില്ല. ആവർത്തിച്ച് സമൻസ് നൽകിയിട്ടും കമ്മീഷന് മുന്നിൽ ഹാജരായതുമില്ല. കക്ഷി ചേരാനോ മൊഴിയും തെളിവും നൽകാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായില്ലെന്നും കമ്മീഷൻ ചെയർമാൻ പി എസ് ആന്റണി പറഞ്ഞു. റിപ്പോർട്ടിനുള്ളിൽ മാധ്യമ ധാർമ്മിക സംബന്ധിച്ച വിലയിരുത്തലുകളും പ്രവർത്തന മാനദണ്ഡത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഉണ്ട്. പ്രോഗ്രാം കോഡിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, സി ടി എൻ റൂൾസ്. ഈ പ്രോഗ്രാം കോഡിൻ്റെ വയലേഷൻ ഉണ്ടെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫൈൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ നടപടി എടുക്കാനുള്ളത്. അതുകൊണ്ട് റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അയക്കാനും ഞാൻ പിന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ എ കെ ശശീന്ദ്രനെതിരായ ആരോപണം സാങ്കേതികമായി നിലനിൽക്കില്ലെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പക്ഷേ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. അതേസമയം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പണം ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറ്റി വിടേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സുരക്ഷാ വിഭാഗത്തിന് നൽകിയ നിർദ്ദേശം. നിയമപരമായ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ മന്ത്രിസഭ തീരുമാനിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഫോൺ കെണി കേസിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ച് എൻ സി പി. കുറ്റവിമുക്തനായാൽ ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരനും അശുഭചിന്തകളില്ല എന്ന് ശശീന്ദ്രനും പ്രതികരിച്ചു. അതേസമയം ശശീന്ദ്രന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനം പ്രതിപക്ഷം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കും. ഒരു അശുഭചിന്തയും എനിക്ക് ഒരു കാര്യത്തിലുമില്ല, ഇതിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷകളാണ്. പരാതിക്കാരി മൊഴി നൽകിയില്ല, യഥാർത്ഥ ശബ്ദരേഖ ചാനൽ കൈമാറിയില്ല. ഈ സാഹചര്യത്തിൽ ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് എതിരാകില്ലെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എ കെ ശശീന്ദ്രനും എൻ സി പിയും. രാജ്യത്തുള്ള ഏക മന്ത്രിപദം നഷ്ടപ്പെടാതിരിക്കാനാണ് തോമസ് ചാണ്ടിയുടെ രാജിക്ക് തടയിടാൻ എൻ സി പി പഠിച്ച പണി പതിനെട്ടും പയറ്റിയത്. ശശീന്ദ്രനോ തോമസ് ചാണ്ടിയോ ആദ്യം കുറ്റമുക്തനാകുന്ന ആൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യമാണ് പാർട്ടി മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വച്ചത്. ആവശ്യം നടപ്പാകുമെന്ന് എൻ സി പി ഉറപ്പിക്കുന്നു. ശശീന്ദ്രൻ കുറ്റമുക്തനാകുമെന്ന് പാർട്ടി നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ചർച്ച നടത്തിയ ശേഷമാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ശശീന്ദ്രൻ പിന്നെ ക്ലീനായി വന്നാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാകാൻ യാതൊരു തടസ്സമില്ല, നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. നിയമപരമായ തീർപ്പ് അനുകൂലമായാലും മന്ത്രിപദത്തിലേക്കുള്ള എ കെ ശശീന്ദ്രന്റെ മടങ്ങിവരവിലെ ധാർമ്മിക പ്രശ്നം ഉയർത്തി പ്രതിപക്ഷം എതിർക്കും. ശശീന്ദ്രൻ ചെയ്ത കുറ്റം കുറ്റമല്ലാതാകുന്നില്ല. പ്രതിപക്ഷത്തിനെതിരെ സോളാർ പ്രയോഗിക്കുമ്പോൾ ശശീന്ദ്രന്റെ മടങ്ങിവരവെന്ന ധാർമ്മിക പ്രശ്നത്തെ ഇടതുമുന്നണിക്ക് വിശദമായി പരിശോധിക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾ എടുക്കുന്ന നിലപാട് നിർണായകവുമാകും. എൻ സി പിക്ക് മന്ത്രിസ്ഥാനം മടക്കിക്കൊടുക്കാൻ സ്വീകരിക്കുന്ന വഴികളെ ചൊല്ലി മുന്നണിയിൽ മുറുമുറുപ്പുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.